സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു സൈക്കിൾ വെൽസ്. ഇന്ന് നിങ്ങൾക്ക് കാണാം, ഇന്നൊരു നല്ല മഴയുള്ള ദിവസമാണ്, ആകെ മൂടിക്കെട്ടി നടക്കുകയാണ്. അപ്പോൾ പുറത്തുനിന്ന് ആക്ടിവിറ്റീസ് ഒന്നും കാര്യമായിട്ട് ചെയ്യാൻ പറ്റുകയില്ല. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ചെയ്യുന്ന ഫ്രൈഡ് റൈസ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മിക്സഡ് ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം അരി എടുത്തിട്ടുണ്ട്. ഞാൻ സോനമസൂരി അരി എടുത്തിരിക്കുന്നത്. നമ്മളുടെ നാട്ടിലുള്ള ഈ സ്റ്റീൽ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അരി എടുത്തു, 4 ഗ്ലാസ് വെള്ളം എടുത്തു. പിന്നെ അരിക്കായിട്ട് ഞാൻ ക്യൂബ്സ് വെച്ചിട്ടുണ്ട്. ഇത് ചിക്കൻ ക്യൂബും ഇത് ബീഫ് ക്യൂബുമാണ്, അത് ഫ്ലേവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾക്ക് ഫ്രൈഡ് റൈസിൻ്റെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഉള്ളത്, ഒരു സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് കോളിഫ്ലവർ ഉണ്ട്, ഇത് കുക്ക്ഡ് ആയിട്ടുള്ള ഷ്രിമ്പാണ്. പിന്നെ ചിക്കൻ ഞാൻ ചെറിയ പീസായിട്ട് അരിഞ്ഞ് സോയാ സോസിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നു. ഇത് പനീറുണ്ട്, പനീറും സെയിം സോയാ സോസിൽ തന്നെ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഇത് ക്യാബേജാണ്, വയലറ്റ് ക്യാബേജാണ് കിട്ടിയത്, അതുകൊണ്ട് അത് എടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലേവറിങ്ങിനായിട്ട് സോയാ സോസ് ഉണ്ട്. പിന്നെ ഇത് ബീഫിൻ്റെ, നമ്മളുടെ ഇവിടെ കിട്ടുന്ന ക്യൂബ്സിന് പകരം ഇവിടെ സിറപ്പായിട്ടും കിട്ടും, അപ്പം ഞാൻ അതും എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി ഉണ്ട്, ഉപ്പ്, ഞാൻ 4 മുട്ട എടുത്തു, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് ബട്ടർ. ഇത്രയും സാധനങ്ങളാണ് നമുക്കിത് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പം ഇപ്പം നമ്മൾ അരി വേവിക്കാൻ വെച്ചേക്കുവാണ്. ബീഫ് ക്യൂബും ചിക്കൻ ക്യൂബും ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. ഇനി അത് തിളച്ച് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് സിമ്മറിലിട്ടാണ് നമ്മളത് വേവിക്കാൻ പോകണം. അപ്പം അരി വേവിട്ട് ആ ടൈമിൽ നമ്മൾക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാണ്. നമുക്കപ്പോൾ ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം, വെജിറ്റബിൾസ് ഒക്കെ സോർട്ട് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മുട്ട ആഡ് ചെയ്യാം. തീയേൻ്റെ കുറച്ചിട്ടുണ്ട്. സ്ക്രാമ്പിൾഡ് എഗ്ഗാണ് വേണ്ടത്. അപ്പം മുട്ട ഒന്ന് സെറ്റ് ആകുന്നതിന് മുന്നേ തന്നെ നല്ലോണം ചുറ്റിച്ച് കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മളുടെ മുട്ട ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ഇത് ചിക്കൻ ബ്രസ്റ്റ് പീസാണ് എടുത്തിരിക്കുന്നത്, ബോൺലെസ്. അതിൻ്റെ അകത്ത് കുറച്ച് സോയാ സോസ് ഒഴിച്ച് മാരിനേറ്റ് ചെയ്തു. വേറെ ഒന്നും ഇട്ടിട്ടില്ല, ഉപ്പ് അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല, സോയാ സോസ് മാത്രമേ ആഡ് ചെയ്തേക്കണേ. ഇനി നമുക്ക് അത് മുട്ടയിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇത് കുക്കാവട്ടെ. ഓക്കെ, അപ്പം നമ്മുടെ ചിക്കൻ കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെച്ചിരിക്കുന്ന പനീറും കൂടി ഇടാം. പനീറും സോയാ സോസിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ പനീറും ചിക്കനും മുട്ടയും ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ആഡ് ചെയ്യാൻ പോണത് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻസ് ആണ്. ഇത് 1 ഓണിയനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര ആവശ്യം വെച്ചാൽ അതനുസരിച്ച് എടുക്കാം. അതൊന്ന് പതുക്കെ ടെൻഡർ ആവട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ളത് ആഡ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത് കോളിഫ്ലവർ ആണ്. കാര്യം ഇതിന് കുറച്ച് വേവ് കൂടുതലുള്ളതുകൊണ്ട് ഇത് ആദ്യം ആഡ് ചെയ്യുവാണ്. ഫ്രൈഡ് റൈസിൽ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് വേണം. ഇപ്പം ഞാനിവിടെ വാങ്ങിയിരിക്കുന്നത് ഫ്രോസൺ വെജിറ്റബിൾസ് ആണ്, ചോപ്ഡ് ആയിട്ടുള്ളത്. അപ്പം നമുക്കിത് ഒരു ബൗളിലേക്ക് കുറച്ച് എടുക്കാം. അപ്പം നമ്മുടെ കോളിഫ്ലവർ ഇപ്പം കയ്യിലുണ്ടാവും, ഓവർ കുക്ക് ചെയ്യണ്ട, ജസ്റ്റ് അതൊന്ന് സോഫ്റ്റ് ആവണം, അത്രേ വേണ്ടു. അപ്പം അതിപ്പോൾ റെഡി ആയിട്ടുണ്ട്, ഇപ്പം തന്നെ നല്ല മണം വരാൻ തുടങ്ങി. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രോസൺ വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആണിത്, അത് ആഡ് ചെയ്യാൻ പോവാണേ. എല്ലാം കൂടി ഒന്ന് ഒരു 5 മിനിറ്റ്സ് ഒന്ന് കുക്ക് ആയിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റീം കയറിയാൽ മതി. ഓവർ കുക്ക് ചെയ്യാനില്ല, അതിൻ്റെ ആ റോ കിട്ടുമ്പോഴാണ് ആ ടേസ്റ്റ് വരുന്നത്. ജസ്റ്റ് ഒന്ന് റെഡി ആക്കി എടുക്കാം. ഞാൻ ഒന്നും ഒരു 5 മിനിറ്റ്സ് ഒന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പം നമ്മുടെ അരി കുക്ക് ചെയ്യാൻ നോക്കാമേ. ഓക്കെ, അപ്പം അരി റെഡി ആയിട്ടുണ്ട്. അരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ അത് ഒട്ടിപ്പോവില്ല. ഞാൻ ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവാണേ. ഓക്കെ, ഇപ്പം നമ്മുടെ വെജിറ്റബിൾസ് ഇട്ടിട്ട് 5 മിനിറ്റ് കഴിഞ്ഞു. അപ്പം അതൊക്കെ കാണാൻ കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കുക്ക്ഡ് ഷ്രിമ്പാണ്. ഇത് ഓൾറെഡി കുക്ക്ഡ് ആയതുകൊണ്ട് നമുക്ക് അധികം നേരം ഇതിനെ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഇത് ആഡ് ചെയ്യാം. ഇനി അടുത്ത് ആഡ് ചെയ്യാൻ പോകുന്നത് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജാണ്. ഞാൻ വയറ്റ് ക്യാബേജ് എടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് കൂടി കളർഫുൾ ആക്കും നമ്മുടെ ഫ്രൈഡ് റൈസിന്. അപ്പം അത് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പം കുറച്ച് നേരമായി നമ്മുടെ ക്യാബേജ് ഇട്ടിട്ട്.
ഇനി അത് എത്രത്തോളം കുക്കായി എന്ന് നോക്കാം. ഓക്കെ, അപ്പം ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുവരെ ഇതിലേക്ക് വേറെ ഫ്ലേവറിംഗ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല, ഉപ്പിട്ടിട്ടില്ല, കുരുമുളക് ഇട്ടിട്ടില്ല. അപ്പം അത് ചെയ്യാൻ പോവാണേ. ആദ്യം കുരുമുളക് ആഡ് ചെയ്യാൻ പോകുന്നത്. ഓരോരുത്തർക്ക് എത്ര വേണോ എരിവ് അതനുസരിച്ച് ആഡ് ചെയ്യുക. അടുത്തത് ഉപ്പ് ആഡ് ചെയ്യാം. നമ്മൾ ചോറിൽ ഓൾറെഡി ക്യൂബ്സ് ഇട്ടിരിക്കുന്നുണ്ട്, അതിൻ്റെ ഉപ്പുണ്ട്. പിന്നെ വെജിറ്റബിൾസിന് വേണ്ടി മാത്രം കുറച്ച് ഉപ്പിടുക, കാര്യം സോയാ സോസും ഇനി നമുക്ക് ബീഫിൻ്റെ ഗ്രേവിയും കൂടി ആഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിൽ ഉപ്പ് വരും. അതുകൊണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു 3/4 teaspoon മാത്രമേ ഉപ്പ് ആഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇപ്പം നെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത് സോയാ സോസാണ്. ഞാൻ ഇതിൽ തന്നെയാണ് മെഷർ ചെയ്തെടുക്കുന്നത്. ഇതിൽ ഒരു 2 spoon എടുക്കും. ഇതിപ്പോൾ 1, 2. പിന്നെ നമ്മളുടെ ബീഫ് കോൺസെൻട്രേറ്റ് ഉണ്ട്. ഇതില്ലെങ്കിൽ സ്റ്റോക്ക് ഉപയോഗിച്ചാലും മതി. നമ്മൾ ബീഫ് ജസ്റ്റ് ഉപ്പും മഞ്ഞളും മാത്രമായിട്ട് വേവിക്കുക, എന്നിട്ട് അതിൻ്റെ സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ട് അത് യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ 1 scoop എടുക്കണേ. ഇനി എല്ലാം മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് ഗാർലിക് പൗഡറാണ്. അപ്പോൾ ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ നമുക്ക് ഗാർലിക് ചതച്ചിലെടുക്കാം, അല്ലെങ്കിൽ വളരെ നൈസായിട്ട് അരിഞ്ഞതെടുക്കാം. അപ്പം ഞാൻ അത് കുറച്ച് ആഡ് ചെയ്യാൻ പോവാണേ. ഇത് പൗഡർ ആയതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. നമുക്കിനി വെജിറ്റബിൾസ് എല്ലാം റെഡിയായി. നമ്മൾ അതിൽ സോസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അരിയാണ് ഇതിലേക്ക് ഇടാൻ പോകുന്നത്. അപ്പോൾ റൈസ് ആഡ് ചെയ്തു. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സാധാരണ മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ അരി മാഷായി പോവും. ജസ്റ്റ് ഇന്നൊന്ന് കുറച്ച് ഇളക്കി മാത്രം. ഓക്കെ, അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇതാണ് ലാസ്റ്റ്, എല്ലാം കഴിഞ്ഞുള്ള ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആണ്. ഇനി ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. ഞാൻ തീ എടുക്കുവാണ്. ഞാനിപ്പോൾ ഇത് സെർവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. പ്രത്യേകിച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടാകുക അറിയാവുന്ന ഒരു വൈഫ് ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ടപ്പട്ടപ്പാ നടക്കും. മഴയൊക്കെ എല്ലാം മാറി ആകാശം പതിയെ തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് വീണ്ടും ഒരു വീഡിയോയുമായിട്ട് നമ്മൾക്ക് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ. ഞാനിതൊന്ന് എൻജോയ് ചെയ്തോട്ടെ. ബൈ ബൈ.